Hi guys, abu nammala veetil ettana itta tarvaadilekku in tarvaadum kaanichira. Hi, hello guys. Welcome back to Rivish vlog. Hi dears, this is our Ambalthu video. Ambalthu Poyana Sheshana, Yangle, and Sari Kamankamba, the Inki marriage in it. This is the first part and edit and Sami Latunda, the editor of you in the Kandoka. Hi, hello, welcome back to the Miss Vlog. Apnyane, Kannan, Dado, Sachu, Elar, and then Yangle, Ambalthu Pane, and Amame, the Eatlan, and Larata. How did Nana Pune? Okay, Ambalthu Verti, Kanaway. ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ ഫുൾ ഇങ്ങനെ കാടൊക്കെ ആട്ടോ വളകളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്ന ഈ വഴിക്കൂടി ആട്ടോ പോവുക ഇവിടെ ഫുൾ തേയിലത്തോട്ടാണ് ഫുൾ ഇതുപോലെ ഇതിൻ്റെ അക്കരയില്ലേ അപ്പുറത്തേക്കാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട് അവിടെ നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത് നല്ല രസമല്ലേ കാണാൻ രാവിലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ മലയൊക്കെ കാണാം അവിടെ തൂ കടന്ന് അങ്ങ് ദൂരെ അതൊക്കെ ഒരു മനുഷ്യൻ കടന്നു പോലെ ഉണ്ടാവും ശരി കേട്ടോ എനിക്ക് കാണൂല കേട്ടോ അങ്ങ് ദൂരെയാണ് പൊന്നിരിപ്പുഴേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കുറേ നല്ല വെള്ളം ഉണ്ടാവേ ഇപ്പൊ പക്ഷെ കുറവാണ് വെള്ളം വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും മൂടും ഈ തേയില ഫുള്ളും വെള്ളത്തിലായിരിക്കും വീടൊക്കെ കേട്ടോ നാളില്ല കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ഞാൻ വീട് സെൻഡ് ചെയ്തില്ല ഇവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം കൊണ്ടേക്ക് വരുവായിരുന്നു മീനൊക്കെ പിടിക്കാൻ മുരുമീനൊക്കെ വരുവായിരുന്നു കുറച്ച് അപ്പുറത്ത് കേട്ടോ ഇപ്പൊ പിന്നെ ആർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പിടിക്കുന്ന കാര്യം വരാറില്ല ഇതാണ് ഞങ്ങള് പൊന്നേനി അമ്പലം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ടോ അമ്പലം മൊത്തം കാണിച്ചതാ ആ അമ്പലം ഫുള്ളായിട്ട് കാണിച്ചതാ ഇതാണേ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് നല്ല രസം ഈ ഒരു ആൽമരം പക്ഷെ ഫുൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി അമ്പലത്തിന്റെ ബാക്ക് വശം ഇവിടെയാണ് ഇത് വഴിപാട് കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് ഇതാണ് ഞങ്ങളുടെ പൊന്നേനി അമ്പലം കേട്ടോ ഇവിടെ ബലി ഇടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടതാ അപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റാ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോ ഇങ്ങനെ നിൽക്കുവാണ് Okay.
നാട്ടവിടെ ഇവിടെയാണ് കോഴിയൊക്കെ വിട്ടണ സ്ഥലം. മഞ്ഞിക്കാലം ഇഴാൻ പോവാം പുഴയിലേക്ക്. ഇവിടെയാണ് കേട്ടോ കാലൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന സ്ഥലം. അത് അവിടെ കണ്ട് വെള്ളം നിറഞ്ഞ് തിന്നിയായി. കേട്ടോ ഞങ്ങൾ അവിടുന്ന് കാലൊക്കെ കൈ കഴിഞ്ഞു ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ച് പോയിട്ട് നമ്മളെ ഡ്രസ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോവാണ്. എല്ലാരും അല്ല, ഞങ്ങൾ കുറച്ചുപേരൊക്കെ ഉള്ളു. ആരൊക്കെയല്ലേ കുറച്ച് പേര്? ഇവരൊന്നും കൂട്ടുന്നില്ല. ഞങ്ങൾ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് എത്തിക്കാണ് പോവാ. എന്നെ മാത്രം കൂട്ടുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആ ടൈമൊക്കെ ആയിട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോണായിരുന്നു എനിക്ക്. അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ ബലി ഇടുകയായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നേരായി ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുന്ന സ്ഥലം ഫുൾ തേയിലയാണ്. ഇവിടെ ഫുൾ ശരിക്കും തമിഴ്നാട്ടിൽ ഫുൾ തേയില കേട്ടോ. കുറേ പേര് വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നല്ലോ ഞങ്ങൾ സ്ഥലങ്ങൾ ഇനി കാണിച്ചു തന്നിട്ടുണ്ടോ. ഇവിടെ ഫുൾ തേയിലയാണ്. മേലെ കയറുന്ന സ്ഥലങ്ങൾ അതാണ് ഞങ്ങൾ അതിൽ കൂടെ കയറി പോണേ. അവിടെ ഫുൾ തേയില, നമ്മുടെ അടക്കം മരങ്ങളൊക്കെ ആട്ടോ. അവിടുന്ന് നേരായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടിയേ. അല്ലെങ്കിൽ ഞങ്ങളെ എന്റെ മാവനെ ഓടിക്കും. വേഗം നേരത്തെ പോകാൻ പറഞ്ഞത് ഞങ്ങൾ നേരെ പോയി. അപ്പൊ ഞങ്ങൾ ഒരു ഷോർട്ട് വഴിയിൽ എത്തിട്ടോ. ഇവിടെ ഫുള്ളത് എങ്ങനെ കുറച്ച് തിരക്കിട്ടാണ് പിന്നെ എന്തെങ്കിലൊക്കെ എനിക്ക് പോണ വഴി കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ മുളകളൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് കുറേ മുളകൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആയിട്ടില്ല ഇതിലൊന്നും. ഇങ്ങനെ റോട്ടിൽ കുറേ മുളയരികൾ വീണുകൊണ്ടിരിക്കെ കുറേ ഉണ്ടാവും കേട്ടോ. ഫുള്ളിങ്ങോട്ട് ഫോറസ്റ്റാണ്. ഫുള്ളിങ്ങനെ കാടായിട്ടാ. അമ്മമ്മേനോടേക്ക് പോവാണ്. അപ്പൊ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ പേര് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയാട്ടോ ഞാൻ കാഞ്ചിരാവണം പോകുന്നത്. എന്നാ
ഈ വഴി കൂടിയാണ് നമ്മുടെ അമ്മമ്മേൻ്റെ അടുക്കി പോണ വഴി. ഇവിടം വരെ ഇങ്ങനെയാണ് വഴിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇടവഴിയാണ്. ഇത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് മാന മണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നമ്മൾ പോകണം. ഇവിടെ എന്താ അനിയനൊന്നൊന്ന് കാര്യമുണ്ട്. ഇതിനൊക്കെ കണ്ട വിചാരിക്കും വലിയ വേറെ ആരോ ഒന്ന് മുണ്ടൊക്കെ എടുത്ത് അങ്ങ് പോവാണ്. ഞാനിപ്പോ ചോദിച്ചേ ഉള്ളു ചേട്ടൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടോന്ന്. ചേട്ടനെ വണ്ടിയിലാ വന്നെ? എന്ത് സുഖം? നല്ല ശേഷം. കരയില കിട്ടി നമ്മള്. എന്റെ വീടിന്റെ അടുത്തുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, തമിഴാണ്. അവരൊക്കെ കിട്ടിയിട്ട് കുറെ കലയപ്പോ അവരുടെ അടുത്തേക്ക് സംസാരിച്ച് അങ്ങനെ പോകുന്നായിരുന്നു കേട്ടോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് വീട്ടിലെത്താനായിട്ടോ തറവാടിലേക്ക്. ഈ തറവാടും കാണിച്ചു തരാം. പുതിയ തറവാടാണ്. അയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പൊ ഫുള്ളും മാർക്ക വീടൊക്കെ ഇല്ലേ, അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. കുറെ നേരം ഞാൻ പോയിട്ടാണ് ചീത്തറയുടെ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാരും വീട്ടിൽ നിൽക്കുവാണ്. അപ്പൊ ഗൈസ് ഞങ്ങളൊരു ഇത് ട്രിക്ക് യൂസ് ചെയ്യാണ് ഇവിടെ. ഞങ്ങള് വീഡിയോ ഓൺ ആക്കിയ ഒരു ചീത്ത അറിയില്ല ഗൈസ്. വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ സുന്ദരിവാവ് മുത്തേക്ക് എത്തിട്ടോ. ഫുൾ ചീത്തയായിരുന്നേ. നേരായതുകൊണ്ട് നമ്മൾ വേറൊരു മാമൻ്റെ വീട്ടിലും കൂടെ പോവാണേ. എല്ലാ മാമൻ്റെ അടുത്തും പറയണല്ലോ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നതും. അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണേ. ഇതാണ് അമ്മങ്കാവിലെ തറവാട്. ഞാൻ എപ്പോഴും വീട് കാണിച്ചു തരാന്നുകൊണ്ട് എപ്പോഴും മറന്നു പോകും. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയതായിട്ട് ഈ വീട് എടുത്തതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ. പിന്നെ മാമൻ്റെ വണ്ടിയാണിത്. അഞ്ചുമേ വണ്ടിയിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയത്. നമ്മളെ വീഡിയോ ഇവിടെ കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്കും കൂടെ ചെയ്യുക. നമ്മുടെ സാരി എടുക്കാൻ പോയി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുക, പോയി കണ്ടു നോക്കുക കേട്ടോ.